ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ്സിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു അറബിക് സ്വീറ്റ്സ് ആണ്, ഉസ്ബുൽ സൈനബ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് സമൂസ ഷീറ്റ് വെച്ചിട്ടും അതുപോലെ ബ്രെഡ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ട്രയാങ്കിൾ ചീസില്ലേ, ചീസ് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് വെച്ചിട്ടൊരു ഫില്ലിംഗ് ഉണ്ടാക്കാൻ പറ്റും. അതായത് അഷ്ത എന്നാണ് ഇതിൻ്റെ പേര്, ഈ ക്രീം ഫില്ലിങ്ങിൻ്റെ പേര്. നമുക്ക് ഫസ്റ്റ് ആ അഷ്ത ഫസ്റ്റ് ഉണ്ടാക്കി വെക്കാം. അതുണ്ടാക്കുന്ന ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 3 സ്ലൈസ് ബ്രെഡാണ്. അതിൻ്റെ ബ്രൗൺ പാർട്സൊക്കെ റിമൂവ് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ 3 ബ്രെഡ് പീസസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് അഷ്ത ഉണ്ടാക്കാൻ പറ്റും, അതായത് അഷ്ത ക്രീം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഇത്രയും ക്വാണ്ടിറ്റി ഒരു ടൈം വേണ്ടി വരില്ല, ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരാഴ്ച ഒരു രണ്ടാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ നല്ല ടൈറ്റായിട്ട് കണ്ടെയ്നറിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അഷ്ത ഉണ്ടാക്കാം. അഷ്തക്ക് പകരം ഞാൻ പറഞ്ഞ ട്രയാങ്കിൾ ചീസ് എടുക്കാം. നിങ്ങൾക്ക് ഈ അഷ്ത ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈസി ആയിട്ട് നമ്മുടെ ട്രയാങ്കിൾ ചീസില്ലേ, ആ ചീസ് വെച്ചിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ്സാണ്. അപ്പോൾ ഇതാ ഞാൻ ബ്രെഡ് പീസസ്സൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒരു കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം, ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ക്രീം ഏത് ക്രീമായാലും കുഴപ്പമില്ല, ഫ്രഷ് ക്രീമോ ഏത് ക്രീമായാലും കുഴപ്പമില്ല, വിപ്പിംഗ് ക്രീമായാലും കുഴപ്പമില്ല. ഒരു കപ്പോളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെക്കുക. അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറോളം ഒന്ന് സെറ്റാൻ വേണ്ടി വെക്കണം. അതായത് ഈ ബ്രെഡൊക്കെ ഒന്ന് സോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം കൊടുക്കണം. അപ്പോൾ ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാൻ വെക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം ഞാനിത് ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് നന്നായിട്ട് സോക്കായിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. അതിന് നമുക്ക് വേണ്ടത് കുറച്ച് ബദാമാണ്. ബദാം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഒരു 10 മുതൽ 15 വരെ ബദാം എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് പൊടി പോലെ എടുക്കണ്ട, ഒന്ന് തരുതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതിപ്പോൾ നനവുള്ള ബദാം ആയതുകൊണ്ട് ഇതുപോലെ ആയത് കുഴപ്പമൊന്നുമില്ല, പൊടിയായിട്ട് കിട്ടണമെന്നില്ല, തെരതെരുപ്പായിട്ട് ഇതുപോലെ കിട്ടിയാൽ മതി. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു പാനിലേക്ക് ഈ ബ്രെഡ് പാല് മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ ബദാം ക്രഷ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഈ ബദാം ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊരു 3 ടീസ്പൂൺ കോൺഫ്ലവറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു സ്ലറി ഉണ്ടാക്കി വെക്കണം. ഈ ബ്രെഡിൻ്റെയും പാലിൻ്റെയും മിക്സ് ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ സ്ലറി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് കലക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു സൈഡിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ സ്ലറി ഇവിടെ റെഡിയാണ്. അതിന് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇതെല്ലാം ബ്രെഡൊക്കെ ഇതിലേക്ക് അലിഞ്ഞ് ചേർന്നോളും. പെട്ടെന്നാവും, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീം ഫില്ലിംഗ് ആണ് ഇത്. നമ്മൾ ചീസ് ചേർക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റാണ് ഈ ഒരു ക്രീം ഫില്ലിംഗ് ചേർത്തിട്ട് നമ്മൾ ഉസ്ബുൽ സൈനബ് ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇതാ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നമ്മുടെ കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ായിട്ട് വരുന്നവർ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഉപ്പ് ചേർക്കരുത്, നമ്മുടെ ഈ ബ്രെഡിനൊക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, ഉപ്പ് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ, നല്ലതുപോലെ തിക്കായിട്ട് വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ അഷ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നതോറും നല്ല കട്ടിയായിട്ട് വരും, അതായത് ആ പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു പാകത്തിനായി കിട്ടും. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല കട്ടിയായിട്ടുള്ളത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിന് തണുത്ത് കഴിയുമ്പോൾ ശരിക്കും തന്നെ മുറിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു പാകത്തിനായി കിട്ടും. ഈ ഒരു അഷ്ത ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തൊക്കെയാണെങ്കിൽ കുട്ടികളൊക്കെ വിശക്കുന്നതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബ്രെഡിന് വെച്ചിട്ടൊക്കെ, അതായത് ടോസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കാവുന്നതാണ്. നല്ലൊരു ക്രീം ഫില്ലിംഗ് തന്നെയാണ്. അപ്പോൾ ഇത് ഞാനിവിടെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ചെറുതായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയേ. അപ്പോൾ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം, വനില എസൻസ് ചേർത്ത് കൊടുക്കാം, അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് സാഫ്രോണും പിന്നെ കുറച്ച് വനില എസൻസും. റോസ് വാട്ടറൊക്കെ ചേർക്ക് അറബ്സിൻ്റെ ആ ഒരു സ്വീറ്റ്സിലൊക്കെ റോസ് വാട്ടറായിരിക്കും കൂടുതൽ ഉണ്ടാവുക. പിന്നെ ബ്ലോസം വാട്ടറുണ്ട്, അതും ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വനില എസൻസ് ഒരു മൂന്നാല് ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കായ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏലക്കായും ചേർത്തിട്ട് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു നൂൽ പരുവൊന്നും ആവേണ്ട ആവശ്യമില്ല, നല്ല തിക്കായിട്ടുള്ള ഒരു സിറപ്പ് കിട്ടിയാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ ഷുഗർ സിറപ്പിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടിപ്പാണ്, ഷുഗർ സിറപ്പിൽ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ അഷ്ത ക്രീമില്ലേ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതാ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ ഉറച്ചിട്ടുണ്ട്, പുഡിങ്ങിൻ്റെ ആ ഒരു പരുവത്തിനായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ സമൂസ ഷീറ്റിലേക്കോ അല്ലെങ്കിൽ ബ്രെഡിലേക്കോ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് സമൂസ ഷീറ്റിൽ ഫോൾഡ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരാം. സമൂസ ഷീറ്റിൽ സമൂസേൻ്റെ ഷേപ്പിൽ നിങ്ങൾക്കിത് ഫില്ല് ചെയ്യാം, പക്ഷേ ശരിക്കും ഇത് സ്പ്രിംഗ് റോളിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഈ ഒരു ഉസ്ബുൽ സൈനബ് ഉണ്ടാകുന്നത്. പെരുന്നാളിലൊക്കെ തലേന്ന് ഉണ്ടാക്കിയൊക്കെ ആണെങ്കിൽ പെരുന്നാളിൻ്റെ അന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനൊക്കെ നല്ലൊരു സീഡ്സ് തന്നെയാണ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു ഷീറ്റിൻ്റെ ഹാഫ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഒരുപോലെ നല്ല പെർഫെക്റ്റായിട്ട് സീലായി കിട്ടും. ഞാനിവിടെ മൈദ വെച്ചിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അശ്ത നോക്കിയാൽ നന്നായിട്ട് പുഡിങ്ങിൻ്റെ ആ ഒരു പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനിയും കട്ടിയാവും, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴൊക്കെ നല്ല ശരിക്കും നല്ല കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ അശ്ത ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സമൂസ ഷീറ്റിൽ വെച്ച് കൊടുക്കാം, സമൂസ ഷീറ്റിലോ ബ്രെഡിലോ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് സമൂസ ഷീറ്റിൽ വെച്ച് വെക്കുന്നത് കാണിക്കുന്നത്. ഒരുപാടൊന്ന് നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല, ഒരു ചെറിയ സ്പൂൺ വെച്ചാൽ മതി. അതിന് രണ്ട് സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലതുപോലെ സീലായി കിട്ടും, എണ്ണയൊന്നും ഉള്ളിലേക്ക് കടക്കില്ല. പിന്നെ ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമ്മുടെ അശ്ത പുറത്തേക്ക് വരുമില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാം, സ്പ്രിംഗ് റോളിലൊക്കെ റോൾ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് മൈദൻ്റെ ആ ഒരു പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എത്രയേ ഉള്ളൂ, നമ്മുടെ സമൂസ ഷീറ്റിൽ വെക്കുന്നത് സിമ്പിളല്ലേ, ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തു, എന്നിട്ട് അതിൻ്റെ ബ്രൗൺ പാർട്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ബ്രൗൺ പാർട്സൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ബ്രെഡ് റോളൊക്കെ ചെയ്യുമ്പം പരത്തുന്നില്ല, അതുപോലെ തന്നെയാണ്, ഒന്ന് പരത്തിയെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റിക്കൊടുക്കാം. ഈ പൊടിഞ്ഞു പോകുന്ന പോലെ ഉണ്ടാവും സൈഡൊക്കെ, അപ്പോൾ അതൊന്നൊന്ന് കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ പരത്തിയിട്ടുണ്ട്, ഞാനിപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് കുറച്ച് പൊടിഞ്ഞു പോകുന്നുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ പൊടിയാതെ നല്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ പരത്തുമ്പോൾ തന്നെ കിട്ടും, പൊടിഞ്ഞു പോകുന്നില്ല. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നമ്മുടെ അഷ്ത വെച്ച് കൊടുക്കാം, എന്നിട്ട് ഇതൊന്ന് മൈദ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നാല് ഭാഗത്തും ഒരുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഫ്രൈ ചെയ്യും, നമ്മൾ ഡീപ് ഫ്രൈ അല്ലേ ചെയ്യുന്നത്, ഡീപ് ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ കടന്നു പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും, പിന്നെ നമ്മുടെ ആ ക്രീമൊക്കെ പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ ഇതിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെയാണ് വേണ്ടത്. അപ്പോൾ ഇതും നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചീസ് വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചീസ് വെച്ചിട്ട് ചെയ്യുന്നത് ഏറ്റവും സിമ്പിളാണ്, ചീസ് എല്ലാവരുടെ കയ്യിലുണ്ടാവും. ഈ ഒരു ചീസാണ് അശ്തക്ക് പകരമായിട്ട് നമ്മൾ എടുക്കാറ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ സ്ക്വയറായിട്ടുള്ള ചീസും എടുക്കാം,
പക്ഷേ ഈ ചീസിന് കുറച്ച് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ ഒരു ചീസാണ് പൊതുവെ ഇതിന് ടേസ്റ്റ് ഉണ്ടാകുക. ഈ ഒരു ചീസ് ഇങ്ങനെ തന്നെ വെക്കാം, അല്ലെങ്കിൽ നമുക്കിത് പീസാക്കിയിട്ട് ചെറിയ പീസാക്കിയിട്ടും വെക്കാം. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടം ചീസ് വെച്ചിട്ടല്ല അഷ്ത വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്, അതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ അങ്ങനെ ഉണ്ടാക്കാൻ മടിയുള്ള ടൈമിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. പക്ഷേ ഈ ചീസ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ഈ ചീസിൻ്റെ ടേസ്റ്റിനെക്കാട്ടിയും കൂടുതൽ ടേസ്റ്റ് എന്തായാലും അഷ്ത തന്നെയാണ്. അപ്പോൾ ഇതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ ബ്രെഡിലും ചീസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് സാധാ സ്പ്രിംഗ് റോളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇത് കോരിയെടുക്കാം. പെട്ടെന്ന് അങ്ങ് ഫുൾ തീയിൽ വെക്കരുത്, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഉസ്ബുൽ സൈനബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളല്ലേ? നമ്മൾ പറയുന്ന ബുദ്ധിമുട്ടും കൂടിയുള്ള പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡിന് നല്ല ടേസ്റ്റാണ്. ഇത് ഓയിലൊന്നും കുടിക്കുന്നൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റാണ്. ഷുഗർ സിറപ്പിലിട്ടിട്ട് കഴിക്കുമ്പം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും. ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണേ. അതുപോലെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കൂടുതലുള്ള എണ്ണ പോകാൻ വേണ്ടി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, കൂടുതലുള്ള എണ്ണ വലിച്ചെടുത്തോളും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചൂടുള്ള ഉസ്ബുൽ സൈനബിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ് സിറപ്പ് ഇല്ലേ, ഷോപ്പിലൊക്കെ വാങ്ങിയിട്ടും ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഹണി ഉണ്ടെങ്കിൽ ഹണി ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുത്താലും മതി. ഒരുപാട് അങ്ങ് സോക്ക് ചെയ്ത് വെക്കരുത്, ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രഷ്ഡ് പിസ്താഷ്യ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.